Assalamu alaikum friends, welcome to Sheena Societies. Hello, Susurelli, in Kusuganato. Mukorena lai, video catete. Chilter Kairnoto. Apoyan no anrikada, Namuke, Italy, in the Asada Kapuda, Kaikamatia, with Testamaya, Samanida, the city maitana. Apoyamakang and Dakanoka. Add in the name, Tanga Samadian Tandakamona. Apoyanadian David, Aramurthang, and Cerebet Tender, a little cana. Pinarin ali patsamada. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടല. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കടുകൂട്ടിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടുമ്പോൾ രണ്ട് വേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. തിളക്കണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അപ്പം നമ്മൾ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇടിയും ദോശയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ നമുക്ക് ഹോട്ടലിനൊക്കെ തന്നെ കിട്ടില്ല, അതേ രുചിയാണത്. നമുക്ക് അടുത്ത ചട്നി തയ്യാറാക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ പച്ചമുളക് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയും നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ചെറിയുള്ളിയാണ് കേട്ടോ ടേസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് ഞാൻ സവാള ഇട്ടത്. ഇത് നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് മല്ലിയരി, രണ്ട് മൂന്നില പുതിയനില, അതും ആവശ്യത്തിന് ഉപ്പും, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേ നമ്മളുടെ പച്ചമുളക് ഉള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇനി കടുക് പൊട്ടിക്കാം. നമ്മളുടെ ചീനച്ചട്ടി ചൂടായുണ്ട്, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ട് കടുകും ഉണക്കമുളകും പൊടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ അരച്ച് അപ്പോൾ നമ്മളുടെ പച്ചമുളക് ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളക്കരുത്. ഇനി നമുക്ക് അടുത്തായിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിന് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു സവാള അരിഞ്ഞു, സവാള ഒന്ന് അരിഞ്ഞു വെച്ചേക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം പഴുത്ത തക്കാളി വേണ്ടത് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മൾ സ്ലോയിലൊന്നും ആക്കി വെക്കേണ്ട, മീഡിയമിലാക്കി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യും. നമ്മുടെ തക്കാളിയും സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമുളക് മാറുന്നത് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ചൂടാറി വരട്ടെ കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ചൂടാറി വന്നിട്ട് നമുക്കിനി അടിച്ചെടുക്കാം കേട്ടോ.
അത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് വെള്ളം നമുക്കത് അടിച്ചെടുത്തിട്ട് വരാം. അതേ നമ്മുടെ തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിക്ക് ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. കടുകൊന്നും പൊട്ടിക്കേണ്ട കേട്ടോ. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തി. സൈഡും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നല്ലാത്തത് ഞാനിരുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.